ഇതിഹാസ തുല്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവേയുള്ളത്. ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു കൊച്ചു വിവരണമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ 1908 ജനിച്ചു. ആധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരാൾ ഇദ്ദേഹമായിരുന്നു. പിതാവ് കായ് അബ്ദുർഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാള പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. മലയാള ഭാഷ അറിയാവുന്ന യാർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. ബഷീറിനീസം, ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യശാഖയാണ്. 1958 ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചു. ബഷീറുമായുള്ള 36 വർഷത്തെ ഓർമ്മകൾ ബഷീറിൻ്റെ എടിയെ എന്ന അവരുടെ ആത്മകഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1943 ആദ്യ നോവലായ പ്രേമലേഖനം പുറത്തു വരുന്നത്. ബാല്യകാല സഖി മലയാള ഭാഷ കണ്ട ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ്. ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, ഉപ്പുപ്പാക്കൊരാനണ്ടാർന്ന്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങി നിരവധി സംഭാവനകൾ ബഷീറിൻ്റെതായിട്ടുണ്ട്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരനെ 1982 ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറിൻ്റെ വേഷം കൈകാര്യം ചെയ്ത പ്രശസ്ത നടൻ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. സിനിമയായി തീർന്ന അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ നോവലാണ് ബാല്യകാല സഖി. 1994 ജൂലൈ 5 അദ്ദേഹം വിട പറഞ്ഞു. സമൂഹത്തിനു നേരെയുള്ള വിമർശനങ്ങൾ ഹാസ്യത്തിലൊളിപ്പിച്ച എഴുത്തിൻ്റെ ചക്രവർത്തിയെ ജീവൻ നൽകിയ കഥാപാത്രങ്ങളിലൂടെ കാലം ഓർക്കുക തന്നെ ചെയ്യും. നന്ദി.